ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. രാജീവ് പ്രസാദിനോട് പറയുന്നു, പ്രേമം തന്നെയായിരുന്നു രണ്ടുപേരും തമ്മിൽ. ദാ കടുത്ത പ്രണയം. അന്ന് ആദ്യ രാത്രിയിൽ സാറിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതും, ദേ കൊടുത്തു ഞാൻ ഇവളുടെ ചെവിക്കല്ലിനിട്ട്. അല്ലേ മോളെ? അങ്ങനെ ലേഖയുടെ തോളിൽ പിടിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് മുഴുവൻ ക്ലിയർ ആയി. സാർ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഉരുട്ടിയതൊന്നും വെറുതെയല്ല, ഇവളെ ഇവിടെ വരുത്തിക്കാനുള്ള സാറിന്റെ അടവായിരുന്നു. പഴയ കാമുകിയെ വീണ്ടും കാണാനുള്ള അടവ്. വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രസാദ് പറയുന്നു, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. രാജീവ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അതോ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതാണോ? ലോക്കപ്പ് ഇട്ട് എന്നെ ഉരുട്ടി അവസാനിപ്പിക്കാനുള്ള പ്ലാൻ ആണോടി? വേണമെങ്കിൽ എന്നെ കൊന്നു സാറേ. ദേ ഞാൻ കയ്യും കെട്ടി നിന്നു തരാം, കൊല്ലടോ എന്നെ. അങ്ങനെ രാജീവ് പ്രസാദിന്റെ കൈ തന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. രാജീവ് വിടെന്ന് പറഞ്ഞ് രാജീവിനെ പിടിച്ച് മാറ്റാനായി ശ്രമിക്കുകയാണ് ലേഖ. ശേഷം ലേഖ ചോദിക്കുന്നു, രാജീവ് വിടാൻ എന്തേ കാണിക്കുന്നത്? മയക്കുമരുന്ന് കഴിച്ചാൽ ഭ്രാന്ത് പിടിക്കുമോ? രാജീവ് വാ പോകാം. അങ്ങനെ രാജീവിന്റെ കൈയും പിടിച്ച് ലേഖയോട് ഒന്ന് പോകാനായി തുടങ്ങുമ്പോൾ ലേഖയെ പ്രസാദിന്റെ മുന്നിലേക്ക് തള്ളിയിട്ട് രാജീവ് പറയുന്നു, ചെല്ലടി കാമുകനുമായി സല്ലപിക്ക്, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അതെ, ഞാനങ്ങ് പോയി തന്നേക്കാം. സ്വർഗത്തിലെ കട്ടൂറും പാകാൻ എനിക്കങ്ങ് താല്പര്യവുമില്ല. നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ പുച്ഛത്തോടുകൂടി അവരെ ഒന്ന് നോക്കിയിട്ട് രാജീവ് പുറത്തേക്ക് പോകുന്നു. ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന പ്രസാദിനോട് ലേഖ പറയുന്നു, സോറി കൃഷ്ണപ്രസാദ്. അയാൾ ഇങ്ങനെയാ, എന്തും പറയും എന്തും ചെയ്യും. ഇപ്പോ ഇതാണ് എന്റെ ജീവിതം. പ്രസാദ് പറയുന്നു, ലേഖയായിട്ട് തെരഞ്ഞെടുത്ത ജീവിതമല്ലേ ഇത്. കിട്ടി ലേഖ പ്രസാദിനെ ഒന്ന് നോക്കിയിട്ട് തന്റെ വണ്ടിയുടെ അരികിലേക്ക് പോവുകയാണ്. വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന ലേഖയോട് രാജീവ് പറയുന്നു, ഹലോ, നിന്റെ ഇഷ്ടക്കാരനും അവന്റെ പോലീസും കൂടി ചേർന്ന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ കാർ അവിടെയാ, ആ നോ പാർക്കിംഗ് ഏരിയയില്. ആ പോലീസുകാരനുമായിട്ട് ഞാനും തുടക്കി. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. കാറിന്റെ കീ ആ പോലീസുകാരന്റെ ഇല്ല, അയാൾ അവിടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. അങ്ങനെ ലേഖയുടെ വണ്ടിയിലേക്ക് കയറുകയാണ് രാജീവ്. ലേഖ പറയുന്നു, രാജീവ് ഇറങ്ങ്. രാജീവ് ചോദിക്കുന്നു, ഇറങ്ങാനോ, എന്തിന്? അപ്പോൾ ലേഖ പറയുകയാണ്, ഇതെന്റെ ഔദ്യോഗിക വാഹനമാണ്, ഫാമിലിക്ക് പോകാനുള്ളതല്ല. ഈ സമയം ടെറസിൽ നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് പ്രസാദ്. രാജീവ് പറയുന്നു, ഓ എന്നെ കൊണ്ടുപോവുകയൊന്നും വേണ്ട, അല്ലെങ്കിലും നിന്റെ കൂടെ വന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? എന്നെ ആ ടൗണിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നീ അങ്ങ് പോയിക്കോ, 2 കിലോമീറ്റർ ഇല്ല. ലേഖ പറയുന്നു, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, രാജീവിനോട് ഇറങ്ങാനാ പറഞ്ഞത്. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് രാജീവ് പറയുന്നു, മനസ്സിലായി, ഇതേ ജോലിയോടുള്ള ആത്മാർത്ഥതയൊന്നുമല്ല. പഴയ കാമുകന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വാട്ടിയത് നിനക്കങ്ങ് പിടിച്ചില്ല, അതിന്റെ കലിപ്പ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്കങ്ങ് കൊണ്ടു അല്ലേ, പക്ഷേ പറഞ്ഞത് കുറഞ്ഞുപോയോന്നാ എന്റെ ഫീലിങ്സ്. കൃഷ്ണപ്രസാദ് എന്നൊരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് അറിയാമെന്നല്ലാതെ കാണുന്നത് ആദ്യമായിട്ടാ. ശേ, കൈ കിട്ടിയിട്ട് കാര്യമായിട്ടൊന്നും പറയാനും പറ്റിയില്ല, അതിന്റെ വിഷമം ഉണ്ടേ എനിക്ക്. സാരമില്ല, അയാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കലപ്പ് തീർത്തിട്ടങ്ങ് പൊയ്ക്കോളാം. നിന്നെ എനിക്കങ്ങ് വീട്ടിൽ കിട്ടുമല്ലോ. ലേഖ പറയുന്നു, ഒന്ന് വേഗം ഇറങ്ങ്, എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. രാജീവ് പറയുന്നു, എനിക്ക് പോയിട്ട് ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെ അയാളുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടതിന് എന്റെ നെഞ്ചത്തോട് കയറണമെങ്കിൽ അങ്ങ് കയറിക്കോ. ലേഖ ദേഷ്യത്തോടു കൂടി പറയുന്നു, രാജീവിന് പറഞ്ഞാൽ മനസ്സിലാകില്ലേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. രാജീവ് പറയുന്നു, ഇറങ്ങാനെ എനിക്ക് മനസ്സില്ല, പിടിച്ചിറക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് നോക്ക്. ലേഖ ചോദിക്കുന്നു, എന്തിനാ രാജീവ് ഇങ്ങനെ? എത്ര കാലമായി ഞാനിത് സഹിക്കുന്നു. വീട്ടിൽ എനിക്ക് സൗര്യം തരില്ല, സൊസൈറ്റിയില് രാജീവ് കാരണം മാനക്കേട്, ജോലി സ്ഥലത്തും സ്വസ്ഥത തരില്ല എന്ന് പറഞ്ഞാൽ. രാജീവ് പറയുന്നു, സോറി, ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നീ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആട്ടെ, നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ, തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകൂ. ഓ സോറി കേട്ടോ, സോറി, ഐ ആം റിയലി സോറി. സാരമില്ല എന്ന് ലേഖ പറയുമ്പോൾ രാജീവ് പറയുന്നു, കൃഷ്ണപ്രസാദിന്റെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് വിഷമമായോ? ഇല്ല എന്ന് ലേഖ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, സത്യം? ലേഖ പറയുന്നു, ആ സത്യം. രാജീവ് ചോദിക്കുന്നു, അയാളെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ? പറയ, പഴയ ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ? ലേഖ ചോദിക്കുന്നു, രാജീവ് എന്താ ഇങ്ങനെയൊക്കെ? അപ്പോൾ ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, പറയ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ മെക്കിട്ട് കയറുകയൊന്നുമില്ല, ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയാ. നിനക്ക് ഇപ്പോഴും അയാളോട് ഇഷ്ടമുണ്ടോ? ഇല്ല എന്ന് ലേഖ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, സത്യം? ലേഖ പറയുന്നു, രാജീവിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. രാജീവ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, അയാളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? സത്യമാണെന്ന് ലേഖ പറയുമ്പോൾ രാജീവ് പറയുന്നു, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ നീ അയാളെ ചീത്ത വിളിക്കണം. എന്താ പറ്റുമോ? അയാളെ ചീത്ത വിളിക്കാൻ പറ്റുമോ എന്ന്? എന്നാ ഞാൻ വിശ്വസിക്കാം നിനക്ക് അയാളോട് ഇഷ്ടമില്ല എന്ന്. ലേഖ ചോദിക്കുന്നു, ഈ രാജീവിന് ഇതെന്താ, ഒരാളെ വെറുതെ ചീത്ത വിളിക്കാനോ? ചീത്ത വിളിക്കാൻ ഒരു കാരണം വേണ്ടേ? രാജീവ് പറയുന്നു, കാരണമുണ്ടല്ലോ, അയാൾ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടില്ലേ, അതും പറഞ്ഞ് ചീത്ത വിളിച്ചാ മതി. പോലീസ് ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം, ഇഡിയറ്റ്, എന്റെ ഹസ്ബൻഡിനെ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? നിന്നെ ഞാൻ കാണിച്ചു തരാം, മരപ്പെട്ടി മോറ, അങ്ങനെ പറഞ്ഞാ മതി. നീ അയാളെ നോക്കി ഇങ്ങനെ പറഞ്ഞാല് ദേ ഞാൻ വണ്ടിയിൽ നിറങ്ങിത്തരാം, അല്ലെങ്കിൽ ഇന്ന് നിന്റെ പരിപാടികളൊന്നും നടക്കില്ല മോളെ. ലേഖ ദേഷ്യത്തോടുകൂടി പറയുന്നു, കാലത്ത് തന്നെ ഉള്ളതെല്ലാം വലിച്ചു കയറ്റിയിട്ട് ഇറങ്ങാനാ പറഞ്ഞത്, ഇറങ്ങ്. അങ്ങനെ രാജീവിനെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് ലേഖ. രാജീവ് പറയുന്നു, ഏയ് കൈവിട്. അങ്ങനെ ലേഖ രാജീവിന്റെ കൈവിട്ടിട്ട് കാറിലേക്ക് കയറുന്നു.
വണ്ടിയിൽ നിന്ന് വിളിച്ച് രാജീവ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ വണ്ടി എടുക്കുന്നു പറഞ്ഞ് ലേഖ കാറിൽ അവിടെ നിന്ന് പോകുന്നു. രാജീവ് ഉറക്കെ പറയുന്നു, എടി ഡ്യൂട്ടി കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വരില്ലേ, ബാക്കി ഞാൻ അപ്പ പറഞ്ഞോളാം, നിന്റെ കാമുകന് കൊടുക്കാനുള്ളതും കൂടി നിനക്കിട്ട് തരാം ഞാൻ, കേട്ടോടി. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് പ്രസാദ്. പെട്ടെന്ന് പ്രസാദ് ഓർക്കുകയാണ് പണ്ടൊരിക്കൽ പ്രസാദ് ലേഖയുടെ അരികിൽ ചെന്നത്. വാതിലിൽ കൊട്ടി വിളിക്കുമ്പോൾ ലേഖ വാതിൽ തുറക്കുന്നു. പ്രസാദിന്റെ ഡ്രസ് കണ്ട് ലേഖ പറയുന്നു, ആ പ്രസാദ് സൂപ്പർ, ആര് കണ്ടാലും പയ്യൻ സൂപ്പറാണെന്ന് പറയും. അതിനുവേണ്ടിയാ ജെന്റിൽമാൻ ലുക്കിൽ വരാൻ നിന്നോട് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിന്നെ കണ്ടാൽ എന്റെ പപ്പയ്ക്ക് നിന്നെ ബോധിക്കും ഉറപ്പാ. ഇത് കേട്ട് പ്രസാദ് പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ വരണമെന്നല്ലേ നീ പറഞ്ഞത്, എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, നല്ല പേടിയോടുകൂടിയാ ഞാൻ നിൽക്കുന്നത് കേട്ടോ. ലേഖ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ ഇഷ്ടം പപ്പ കണ്ടുപിടിക്കുമെന്നുള്ള പേടിയായിരിക്കും അല്ലേ. പപ്പ കണ്ടുപിടിച്ചില്ല, ഞാൻ തന്നെ പറഞ്ഞു. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ പ്രസാദ് ലേഖ എന്ന് വിളിക്കുമ്പോൾ ലേഖ പറയുന്നു, കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു, ഒരു രാജീവ് മേനോൻ, കാണാനൊക്കെ കൊള്ളാം. പപ്പയ്ക്ക് അയാളോട് എന്തോ ഒരു ചായവുണ്ടെന്ന് തോന്നിയപ്പോഴാ ഞാൻ നിന്റെ കാര്യം പറഞ്ഞത്. പ്രസാദ് ചോദിക്കുന്നു, എന്നിട്ട് പപ്പ എന്ത് പറഞ്ഞു? ലേഖ പറയുന്നു, നിന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ കയ്യിലാ. പപ്പയെ ഇംപ്രസ് ചെയ്താലേ കാര്യം നടക്കൂ. പ്രസാദ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ശ്രമിച്ചു നോക്കാം. ഈ സമയം താഴേക്ക് ഇറങ്ങി വരികയാണ് ലേഖയുടെ പപ്പ. പ്രസാദിന്റെ കൈയും പിടിച്ച് ചിരിച്ചുകൊണ്ട് ലേഖ അകത്തേക്ക് കയറി വരുന്നു. പ്രസാദ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ലേഖ പറയുന്നു, പപ്പ ഇതാണ് ഞാൻ പറഞ്ഞ പ്രസാദ്. ലേഖയുടെ പപ്പ രവിശങ്കർ പറയുന്നു, ഓ കൃഷ്ണപ്രസാദ്. അങ്ങനെ പ്രസാദിന് കൈ കൊടുക്കുകയാണ് രവിശങ്കർ. തുടർന്ന് രവിശങ്കർ പറയുന്നു, ഒരു ഗസ്റ്റ് വന്നാൽ അയാളെ സ്വീകരിച്ചിരുത്തിയിട്ട് വേണ്ടേ സംസാരിക്കാൻ, അതല്ലേ മോളെ അതിന്റെ മര്യാദ. ലേഖ ചിരിച്ചുകൊണ്ട് പറയുന്നു, പ്രസാദിനെ കണ്ട് സന്തോഷത്തില് ഞാൻ അതങ്ങ് മറന്നുപോയി. കൃഷ്ണപ്രസാദ് വരുമെന്ന് പറഞ്ഞ് രവിശങ്കർ പ്രസാദിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. ലേഖയും പിന്നാലെ പോകുന്നു. തുടർന്ന് രവിശങ്കർ പറയുന്നു, പോലീസ് ട്രെയിനിങ് വളരെ കഠിനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനിടയിൽ നിങ്ങൾ പ്രണയിക്കാൻ സമയം കണ്ടെത്തിയതില് എനിക്ക് അത്ഭുതം തോന്നുക. കൃഷ്ണപ്രസാദിനെ കുറിച്ച് ലേഖ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തി ഇല്ലെന്ന് മനസ്സിലായി. എനിക്ക് ബോധിച്ചു, പക്ഷേ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്റെ മകളെ കൃഷ്ണപ്രസാദ് മറക്കേണ്ടി വരും. ഇത് കേട്ട് ടെൻഷനോടുകൂടി അങ്കിളിന്ന് പ്രസാദ് വിളിക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ ലേഖ പപ്പാന്ന് വിളിക്കുകയാണ്. രവിശങ്കർ പറയുന്നു, ലേഖയോട് പറഞ്ഞാൽ എന്നോട് വഴക്കിനും വരും വാശിയും പിടിക്കും, അതുകൊണ്ടാ പ്രസാദിനോട് പറയാൻ തീരുമാനിച്ചത്. ഇക്കാര്യം തുറന്നു പറയാനാ ഞാൻ പ്രസാദിനെ കാണാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. പ്രസാദ് ചോദിക്കുന്നു, പക്ഷേ അങ്കിൾ എന്താണ് എന്നിൽ കണ്ട ഒരു കുറവ്? ലേഖയെ പോലെ ഞാനും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയല്ലേ, പിന്നെ എന്റെ അച്ഛനും അങ്കിളിനോളം സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. രവിശങ്കർ പറയുന്നു, അതൊന്നും അല്ല പ്രശ്നം. കഴിഞ്ഞ ദിവസം ലേഖയെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ വന്നത്. സിംഗപ്പൂരിൽ എന്റെ പാർട്ട്ണറായ ബാലഗംഗാധര മേനോന്റെ മകനാണ് രാജീവ് മേനോൻ. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഞങ്ങളുടെ മക്കളിലൂടെ തുടരണമെന്ന് സിംഗപ്പൂരിൽ വെച്ചെടുത്ത തീരുമാനമാ. എനിക്കെന്റെ വാക്ക് പാലിക്കാതിരിക്കാനാവില്ല. ഇത് കേട്ട് കണ്ണുനിറങ്ങിയോണ്ട് ലേഖ ചോദിക്കുന്നു, പക്ഷേ പപ്പ, പപ്പയുടെ വാക്കിന് മാത്രമേ വിലയുള്ളോ? എന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ലേ? രവിശങ്കർ പറയുന്നു, നിന്നോട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേട്ട് ലേഖ പറയുകയാണ്, വേണ്ട, തർക്കിക്കാൻ എനിക്കും താല്പര്യമില്ല. പപ്പ മേനോനങ്കിളുടെ ഫോൺ നമ്പർ തന്നാ മതി. അങ്കിളിനെ ഫോൺ ചെയ്ത് അങ്കിളിന്റെ മകനെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയാം. രവിശങ്കർ പറയുന്നു, ബാലഗംഗാധര മേനോന്റെ നാട്ടിലെയും സിംഗപ്പൂരിലെയും നമ്പറുകൾ ഡയറിയുടെ ഫസ്റ്റ് പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട് ലേഖ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രവിശങ്കർ പറയുന്നു, മോളെ, പപ്പ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കും. കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പപ്പ ബാക്കി ഉണ്ടാവില്ല. ബാലഗംഗാധരനെ വിളിക്കുമ്പോൾ മോളുടെ മനസ്സിൽ അതുണ്ടാകണം. ഇത് കേട്ട് വിഷമത്തോടുകൂടി ലേഖ പപ്പ എന്ന് വിളിക്കുമ്പോൾ പ്രസാദിനെ ഒന്ന് നോക്കിയിട്ട് രവിശങ്കർ അകത്തേക്ക് പോകുന്നു. ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, ദേ പപ്പ നിന്നെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിന്റെ ജീവിതം നീയല്ലേ തീരുമാനിക്കേണ്ടത്. നിനക്ക് രാജീവ് മേനോനെ വേണ്ടാന്ന് പറഞ്ഞാൽ അത് എതിർക്കാനുള്ള അധികാരം പപ്പയ്ക്കില്ല. നീയും ഞാനും പ്രായപൂർത്തിയായവരല്ലേ. കണ്ണുതിറങ്ങിയോണ്ട് രേഖ പറയുന്നു, അല്ല പ്രസാദ്, എന്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എന്റെ പപ്പ തന്നെയാ. കാരണം മമ്മിയില്ലാത്ത എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് പപ്പ തന്നെയാ. സ്വന്തം സുഖവും സന്തോഷവും ത്യജിച്ച പപ്പ എനിക്ക് വേണ്ടി ജീവിച്ചത്. എന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് ആ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കഴിയില്ല. പറഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി പ്രസാദ് ചോദിക്കുന്നു, അപ്പൊ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ? ലേഖ പറയുന്നു, എനിക്ക് വേണ്ടി പപ്പ സുഖങ്ങൾ ഉപേക്ഷിച്ചതുപോലെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ കരഞ്ഞുകൊണ്ട് ലേഖ അകത്തേക്ക് പോകുന്നു. പ്രസാദ് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് പ്രസാദ് വിഷമത്തോടുകൂടി തന്റെ ചെയറിലേക്ക് വന്നിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാനായി ഇറങ്ങിയ ആദി ഉറക്ക തുളസി എന്ന് വിളിക്കുകയാണ്. കുറെ തവണ വിളിച്ചിട്ടും തുളസി വിളി കേൾക്കുന്നില്ല. ഇത് കേട്ടുകൊണ്ടുവരുന്ന ജയൻ ചോദിക്കുന്നു, എന്താ ആദി? ആദി ചോദിക്കുന്നു, അച്ഛ തുളസി എവിടെ? ജയൻ പറയുന്നു, മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം വെളുത്തമ്മ അവളെയും കൂട്ടി ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്താ കാര്യം? ആദി പറയുന്നു, ഒന്നുമില്ല അച്ഛ, അവളെ ഇവിടെ കാണാതായപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഈ വിഷം കൊടുത്ത് കൊല്ലാൻ വന്ന ആള് പിടിക്കപ്പെട്ടപ്പോഴേ തല്ലിക്കൊന്നു
ഒഴിച്ചു മൂടാൻ ഇനി വേറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലോ? ജയൻ ചോദിക്കുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമയം ജയന് ചായയുമായി പ്രിയ അവിടേക്ക് വരുന്നു. പ്രിയ പറയുന്നു, ദാ ചായ. അല്ല, ഈ നേരത്തെ ഒരു ചായ കൂടി പതിവില്ലല്ലോ, ഇന്ന് എന്തു പറ്റി? ജയൻ പറയുന്നു, എന്തു പറ്റിയെന്ന് എനിക്ക് അറിയില്ല പ്രിയെ, ടെൻഷൻ അടിച്ചിട്ടായിരിക്കും, നല്ല തലവേദന. അങ്ങനെ ജയൻ ചായ കുടിക്കാനായി തുടങ്ങുമ്പോൾ അച്ഛ ആദ്യങ്ങി തന്നെയെന്ന് പറഞ്ഞ് ജയന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങുകയാണ് ആദി. പ്രിയ ചോദിക്കുന്നു, അയ്യോ മോന് ചായ വേണമായിരുന്നു. ഇത് അച്ഛൻ കുടിച്ചോട്ടെ, മോന് വേറെ ചായ അമ്മ കൊണ്ടുവരാം. ആദി ചോദിക്കുന്നു, ഈ ചായ കപ്പിൽ ഒഴിച്ചു വെച്ചിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് പോയായിരുന്നു. പ്രിയ ചോദിക്കുന്നു, എന്താ ആദി? അമ്മ പറയുന്ന ആദി പറയുമ്പോൾ പ്രിയ പറയുകയാണ്, KCB-ന്ന് റീഡിംഗ് എടുക്കാൻ ആള് വന്നിരുന്നു, അയാളുടെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിക്കാൻ ഞാൻ വടക്കേപ്പുറത്ത് പോയിരുന്നു. എന്താടാ? ആദി പറയുന്നു, അച്ഛാ അച്ഛൻ ഈ ചായ കുടിക്കണ്ട. ജയൻ ചോദിക്കുന്നു, എന്താ നിന്റെ മനസ്സിൽ? പറ. ഞാൻ ഈ ചായ കുടിച്ചാൽ എന്താ പ്രശ്നം? ആദി പറയുന്നു, എനിക്ക് പേടി അച്ഛാ, അച്ഛൻ വിലങ്ങെടുത്ത് കൊടുത്തതിന്റെ ദേഷ്യം ദുർഗാമ്മയ്ക്കുണ്ടാകും, ചന്ത ഭാർഗവിയുടെ കയ്യിൽ നിന്ന് വാങ്ങിവെച്ച വിഷവും കയ്യിലുണ്ടാകും. അമ്മ ബില്ല് വാങ്ങാൻ പോയ സമയത്തെ ദുർഗാമ്മ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിലോ? പ്രസാദ് പറയുന്നു, ഏയ് നിനക്ക് വെറുതെ തോന്നുന്നതാ. അപ്പോൾ ആദി പറയുകയാണ്, എന്നാലും അച്ഛൻ ഈ ചായ കുടിക്കണ്ട. അമ്മേ, ദുർഗാമ്മ കൂടെയുണ്ടെങ്കില് അമ്മ കിച്ചടിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. പ്രിയ ചോദിക്കുന്നു, നിനക്കിത് എന്താ ആദി? ദേ ദുർഗേച്ചി അങ്ങനെ ആളെ കൊല്ലാൻ നടക്കുന്ന ആളൊന്നുമല്ല, നിന്നെ ദുർഗേച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അതാ പ്രശ്നം. നിന്റെ മേൽ വേറൊരാൾ അവകാശം സ്ഥാപിക്കുന്നത് ദുർഗേച്ചിക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ടാ തുളസി മോളോട് ദുർഗേച്ചിക്ക് ഇത്ര വിരോധം. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? അല്ലാതെ തൊട്ടേനും പിടിച്ചേനും ഒന്നും ദുർഗേച്ചി ആളെ കൊല്ലുകയൊന്നുമില്ല. ആദ്യം പറയുന്നു, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണത്രേ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്? ഞാൻ സ്നേഹിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും ഒക്കെ കൊന്നിട്ടാണോ അവരെന്നോടുള്ള സ്നേഹം കാണിക്കുന്നത്? അമ്മേ, ദുർഗാമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ട്, അവർക്ക് ശരിക്കും വട്ടു തന്നെയാ. പ്രിയ പറയുന്നു, ദേ ആദി മതി, നീ ആരെ കുറിച്ച് പറയുന്നതിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പറഞ്ഞു പറഞ്ഞു നീ കാട് കയറണ്ട. ആദി ചോദിക്കുന്നു, അമ്മേ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ദുർഗാമ്മയുടെ തുളസി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? അമ്മയ്ക്കെല്ലാം അവൾക്കാണ് കൂടുതൽ അവകാശമെന്ന് അവൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയുന്നത് പോട്ടെ, അങ്ങനെ വല്ലതും പെരുമാറിയിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ തുളസിയെ ശത്രുവായിട്ടങ്ങ് പ്രഖ്യാപിക്കുക, കൊല്ലാൻ വേണ്ടി ആളെ വിടുക. അച്ഛാ, സ്വബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? ജയം പറയുന്നു, മനുഷ്യന്മാരുടെ മനസ്സ് അങ്ങനെയാണ് ആദി. സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ, സ്നേഹിക്കുന്നവർ അകന്നു പോകുന്നു എന്ന് തോന്നിയാൽ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ദുർഗേച്ചിയോട് നിനക്കിപ്പോ ശത്രുത തോന്നാനുള്ള കാരണം എന്താ? തുളസിയെ നിനക്ക് അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? നിന്റെ അതേ മാനസികാവസ്ഥയാ ദുർഗേച്ചിയുടേതും. നിന്നെ അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടാ തുളസിയെ ശത്രുവായി കാണുന്നത്. ദുർഗേച്ചിക്ക് മാനസിക പ്രശ്നമുണ്ട്, അതേ മാനസിക പ്രശ്നം നിനക്കും ഉണ്ട്. ഇത് കേട്ട് ആദി പറയുന്നു, അതെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. എനിക്കിപ്പോ വട്ട, ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴേ എനിക്ക് പേടിയാ. ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും എനിക്ക് പേടിയാ. സൂക്ഷിക്കണം അച്ഛാ, എപ്പോഴും ശ്രദ്ധ വേണം, ഇല്ലെങ്കില് എന്റെ തുളസി എനിക്ക് നഷ്ടപ്പെടും. അമ്മേ, പുറത്തു നിന്ന് ആരെയും കിച്ചണിൽ കയറാൻ അനുവദിക്കരുത്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതേ ദുർഗാമ്മ തന്നെയാ. ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് തല വെരുക്കുക, എന്റെ തല പൊട്ടി പോകുന്നത് പോലെ. അങ്ങനെ ആദ്യ അകത്തേക്ക് പോകുകയാണ്. പ്രിയ ടെൻഷനോടുകൂടി പറയുന്നു, ജേട്ടാ നമ്മുടെ മോൻ എന്താ ഇങ്ങനെ? ജയൻ പറയുന്നു, അവന്റെ മനസ്സ് നിറയെ പേടിയാണ് പ്രിയെ, ദുർഗേച്ചി തുളസിയെ കൊന്നുകളയുമോ എന്ന പേടി. ഇങ്ങനെ പോയാൽ അവന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകും. പ്രിയ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, അയ്യോ എന്റെ ഈശ്വര, നമ്മുടെ മോൻ, നമ്മളിനി എന്താ ചെയ്യുക ജയേട്ടാ? ജയൻ പറയുന്നു, തുളസിയോട് ഒരു വിരോധവും ഇല്ലെന്ന് ദുർഗേച്ചി തന്നെ ആദ്യോട് പറയണം. പ്രിയ ചോദിക്കുന്നു, ദുർഗേച്ചി അങ്ങനെ പറയുമെന്ന് ജയേട്ടന് തോന്നുന്നുണ്ടോ? അപ്പോൾ ജയൻ പറയുന്നു, പറയും. പറയണമെങ്കിൽ തുളസിയും ദുർഗേച്ചിയും തമ്മിലുള്ള ശരിയായ ബന്ധം ദുർഗേച്ചിക്ക് മനസ്സിലാകണം. എല്ലാ സത്യങ്ങളും ദുർഗേച്ചി അറിയണം. നമ്മുടെ ആദിമോൻ ഇനി ഇങ്ങനെ ഉരുകി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ജയൻ അകത്തേക്ക് പോകുകയാണ്. പ്രിയ ടെൻഷനോടുകൂടി ഓർക്കുന്നു ജയന്റെ വാക്കുകൾ. തുളസിയും ദുർഗേച്ചിയും തമ്മിലുള്ള ശരിയായ ബന്ധം ദുർഗേച്ചിക്ക് മനസ്സിലാകണം. എല്ലാ സത്യങ്ങളും ദുർഗേച്ചി അറിയണം. നമ്മുടെ ആദിമോൻ ഇനി ഇങ്ങനെ ഉരുകി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നീട് കാണിക്കുന്നത് ദുർഗ ടെൻഷനോടുകൂടി ഓർക്കുകയാണ് പ്രസാദിന്റെ വാക്കുകൾ. ദേവമംഗലത്ത് നീ കളിച്ചതും കളിപ്പിച്ചതും ഒക്കെ മതി, ഇനിയും ജയിലിൽ കിടന്ന് കരയ്. അങ്ങനെ പ്രസാദ് ദുർഗയുടെ കയ്യിൽ വിലങ്ങ് വെച്ചതും ദുർഗ ഓർക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ജയൻ ദുർഗേച്ചിന്ന് വിളിക്കുന്നു. ഇത് കേട്ട് ദുർഗ ജയനെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.